ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 13-ാം വാർഡ് 14-ാം വാർഡ് സംയുക്തമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ഒരു കുളമുണ്ട്. ഈ ഭാഗത്തെ ഒരു കുടിവെള്ള സ്രോതസ് തന്നെയാണത്, ദേവർക്കുളം എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് ഒരു ചെറിയ തോടായിട്ട് പോകുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഗൂഗിൾ പേ ദേവർക്കുളത്തിൽ നിന്നാണ് ഇതാണ് ഒഴുകി പോകുന്നത്. മുൻകാലങ്ങളിൽ ഇതിലേക്ക് കന്നുകാലികൾ കൊണ്ടുവരാനുള്ള വഴിയായിരുന്നു. ഇപ്പോൾ ഈ പാടകളും പരിശ്രമങ്ങളായിട്ട് എന്താ പറയുക, ഒഴിഞ്ഞു കിടക്കുന്ന ഇതൊക്കെ കണ്ടുമാനം ധാരാളമായിട്ട് നെൽകൃഷി നടത്തിയിരുന്ന പാടങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നെൽകൃഷി നടത്തുന്ന അതിൻ്റെ ജോലിക്കാർക്ക് കുളിക്കാനും അതുപോലെ അന്ന് ട്രാക്ടറിനൊന്നും സൗകര്യമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ കന്നുകാലികളെ കുളിപ്പിക്കാനും മറ്റുള്ളതിനൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ പവണ്ണി മൂപ്പൻ ഫാമിലി ഇതിനു വേണ്ടി വിട്ടുകൊടുത്തതായിരുന്നു. അവർക്കെന്നായിരുന്നു ധാരാളമായിട്ട് ഇവിടെ കൃഷി നടന്നിരുന്നത്. മുൻകാലങ്ങളിലെ ഇവിടുത്തെ വരുമാന മാർഗം എന്നൊക്കെ പറഞ്ഞാൽ നെൽകൃഷി, നാളികേരം, കഴുങ്ങ്, ഇങ്ങനെയൊക്കെയുള്ള കൃഷികളായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ പാടവേശിക്കപ്പെട്ട് പാടത്തിൻ്റെ 100% ഭാഗങ്ങൾ എന്ത് ചെയ്തു, വീടുകളും മറ്റുള്ളതായിട്ട് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പുരോഗമനം വന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. എന്തായാലും ഈ കുളം ഒരു കാലത്ത് കുറച്ചൊക്കെ മുമ്പായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പായിട്ടൊക്കെ നന്ന വേനൽക്കാലം വരുന്ന സമയത്ത് ഇതിലെ വെള്ളമൊക്കെ പറ്റ വറ്റി കട്ട വെണ്ടുകെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടായിരുന്നു. ബന്ധപ്പെട്ട ആളുകളുടെ ഉന്നത അധികാരികളുടെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ ശ്രമഫലമായിട്ട് അതിലേക്ക് കാര്യമായിട്ട് ഒരു ഫണ്ട് അനുവദിക്കപ്പെടാൻ അത് ഒരു 2.5 മീറ്ററോളം ആയത്തിൽ കുഴിക്കാനൊക്കെ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ കുളം വറ്റി കാണാറില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ അവരുടെ അലക്കലിനും കുളിക്കലിനും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഏത് വേനൽക്കാലത്തും ധാരാളമായിട്ട് വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ സംഭരിച്ച് വെക്കാനുള്ള കുടിവെള്ള സ്രോതസ്സായിട്ടെന്നത് മാറി അതിൻ്റെ പുരോഗമന കാര്യങ്ങളായിട്ട് അതിൻ്റെ ന്യായത്തിൽ താത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ കവർ ചെയ്തു, എന്ത് ചെയ്തു, അത് താത്താൻ സാധിച്ചു. അതൊരു കാര്യമായിട്ടുള്ള ഫണ്ടൊക്കെ അനുവദിക്കപ്പെട്ടതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്കിൽ കൂടെ അതിന് വേണ്ടതുപോലെയുള്ള ഒരു പരിപാലനം ഇനിയും വന്നിട്ടില്ല. അസമയങ്ങളിലൊക്കെ രാത്രി അസമയങ്ങളിലൊക്കെ ചില ചില ആളുകളൊക്കെ വന്ന് വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെയൊക്കെ വേസ്റ്റുകളാണ് നിങ്ങൾക്ക് വെള്ളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇത് നല്ല രീതിയിൽ പഞ്ചായത്തും ബന്ധപ്പെട്ട ആളുകളൊക്കെ നാട്ടുകാർ കൂടി സജീവമായിട്ട് നിലക്കുന്ന അവരുടെ ഇതുപോലെയൊക്കെയുള്ള നിത്യോപയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം വലിയ കുടിവെള്ള സ്രോതസ്സായിട്ട് നമുക്കതിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ധാരാളം ആളുകൾ ഇതിൽ നീന്തൽ പഠിക്കാനും മറ്റൊക്കെ ആയിട്ട് ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ഉണ്ട്. മാന ആളുകളുണ്ട് പല പല ഏരിയയിൽ നിന്നും ഇതിൽ കുളിക്കാൻ വേണ്ടി നീന്തി കുളിക്കാനും ചാടി കുളിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. എന്തായാലും ഇതും ഇതിൻ്റെ പരിസരങ്ങളൊക്കെ കാണാൻ വളരെ കണ്ണിന് കുളിരുള്ള ധാരാളം കാഴ്ചകളുണ്ട്. ഇതൊക്കെയാണ് ദേവർക്കുളമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ കുറേ കഥകളൊക്കെ ഉണ്ട്. അത്തരം കഥകളിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ വീഡിയോ ലെങ്ത്ത് ഒരുപാട് കൂടും. എന്തായാലും ഞാൻ നിങ്ങൾക്ക് നൽകിയ ഈ നിർദ്ദേശം, ഈ ഒരു ഗ്രാമത്തിൻ്റെ ഈ ഒരു നാച്ചുറൽ സൗന്ദര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാനും ഇഷ്ടപ്പെട്ടു കണ്ണിന് സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട അതുപോലെ ഗ്രാമങ്ങളിലെ ജീവിതവും അവരുടെ ജീവിത രീതികളും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടും തീർച്ചയായിട്ടും വേണം എന്നും കൂടെ അറിയിക്കണം. എൻ്റെ ഇതുപോലൊക്കെയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകണം എന്നറിയിച്ചുകൊണ്ട് എൻ്റെ തൽക്കാലം എൻ്റെ വീഡിയോ ഞാനിവിടെ ചുരുക്കുകയാണ്. പുതിയ ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്.